എന്നിട്ട് പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിച്ച വർത്തമാനം പറയാണ്. കുട്ടികൾ കോളേജിൽ പഠിക്കുമ്പോൾ ചവിട്ടി പിച്ചി മാന്തി എന്നൊക്കെ പറയുന്നത് ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സി പി എമ്മുകാരുടെ മാത്രം മുഖ്യമന്ത്രിയാണോ? നാണക്കാടല്ലേ ഇത് കേരളത്തിന്? ആ നിലവാരത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പി ആർ കൊണ്ട് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ മുഖം ഇത്തരം ചില സന്ദർഭങ്ങളിൽ പുറത്തു വരും. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രണ്ട് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴേക്ക് യഥാർത്ഥ മുഖം പുറത്തു വന്നില്ലേ? മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ മുഖം അതാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി, തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, ഞാൻ ഭാര്യയോട് പോലും പറഞ്ഞില്ല എന്നാണ്. ഇതൊക്കെ കേരളത്തിലുള്ള ജനങ്ങളെ വിശ്വസിക്കോ? പാർട്ടിക്കാരെ വിശ്വസിക്കോ? എന്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന കോടീശ്വരി വിശ്വസിക്കോ? ഈ രാഷ്ട്രീയ ഒത്തുതീർപ്പ്, ഇപ്പൊ സ്വർണ്ണക്കടത്ത് കേസ് സ്വപ്ന സുരേഷ് ഒന്നും കേൾക്കുന്നില്ലല്ലോ. സ്വപ്ന സുരേഷിനെ കുറിച്ച് കേൾവിയില്ല, സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ഇപ്പൊ ചർച്ചയില്ല. എവിടെ പോയി ഇ ഡി? എവിടെ പോയി കസ്റ്റംസ്? എന്താ കാര്യം? രാഷ്ട്രീയ ഇടനാഴിയിൽ, പൊളിറ്റിക്കൽ കോറിഡോറിൽ പല ചർച്ചകളും നടത്തുന്നുണ്ട്. ഒരേപോലെ ബി ജെ പിയും സി പി എമ്മും പ്രതിക്കൂട്ടിൽ വന്നപ്പോ എന്നാ പിന്നെ നമുക്കത് കോംപ്രമൈസ് ചെയ്യാം എന്ന നിലപാടിലേക്കാണ് ഇവർ പോകുന്നത് എന്ന് നമ്മൾ ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭരണ തുടർച്ച കിട്ടി, ഇനി പ്രതിപക്ഷം ഒന്നും സമരം ചെയ്യില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ജനാധിപത്യ മാർഗത്തിലൂടെ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് ഇവിടെ സമരം ചെയ്തത്? അതിനേക്കാൾ ശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ ജനവിധി ഞങ്ങൾക്കെതിരായിരുന്നു എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ നാട്ടിൽ നടത്തുന്ന എല്ലാ നെറികേടുകളും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കും എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഈ നെറികേടുകൾക്കെതിരെയുള്ള ന്യായമായ സമരമാണ് കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ സമരം വരും ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി കൊണ്ടുപോകാൻ തീർച്ചയായും മുസ്ലിം യൂത്ത് ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമര പോരാട്ടങ്ങളിൽ ഒരല്പം പോലും പുറകോട്ട് പോകാതെ നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങളുടെ കൂടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ ഏകദിന സത്യാഗ്രഹ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ, നന്ദി, നമസ്കാരം.